വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു ചോളെ മസാലയുടെ റെസിപ്പിയുമായിട്ടാണ്. സമയം അതേപോലെ ചോളെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓവർ നൈറ്റ് കുതിർത്ത് വെച്ചിരുന്ന 200 ഗ്രാം കടല നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് 1/2 കപ്പ് തേയില തിളപ്പിച്ച വെള്ളമാണ്. കടലയ്ക്കൊക്കെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂണ് റിഫൈൻഡ് ഓയിലും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കടലയൊന്ന് വേവിച്ചെടുക്കാം. ചോളെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും മസാലകളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ചേർക്കുന്ന സമയത്ത് ഞാൻ പറയാം എത്രയൊക്കെയാണ് ചേർക്കുന്നതെന്ന്. പാൻ എടുപ്പത്ത് വെച്ചു. പാൻ ചൂടായി. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂണ് റിഫൈൻഡ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരല്പം അരിമോദകം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 സബോള ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന 1/5 കുരുമുളകും 1/3 ഗ്രാമ്പൂവും 1 ചെറിയ കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 നുള്ള് കായപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. സബോളയൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മുടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടിയും 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതുമെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് ചോളെ മസാലയാണ് ചേർത്തിരിക്കുന്നത്. ഇത് MDH ചോളെ മസാലയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസിലെ തക്കാളി ഞാനത് ബോയിൽ ചെയ്ത് അത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ഇഞ്ചി കട്ട് ചെയ്തതും കൂടി ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കറിയിലൊക്കെ ചേർക്കുമ്പോൾ ആ കറിക്കൊരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്.
ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ജീരകം പൊടിച്ചതുകൂടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റിന് ശേഷം നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അത് എണ്ണയെല്ലാം വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കടൽ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആ കടല വെന്ത ആ വെള്ളം മാത്രം ചേർത്ത് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് 2 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ കടലയെല്ലാം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊന്ന് താളിച്ച് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചു. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യെല്ലാം ചൂടായി വന്നു. ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറിയത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം അയിമോദകം ചേർത്ത് കൊടുത്തു. 1 നുള്ള് കായപ്പൊടിയും 1 നുള്ള് ജീരകപ്പൊടിയും കൂടി ചേർത്ത് നമ്മുടെ ചോലെ മസാലയ്ക്ക് താളിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മുടെ ചോലെ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.